എൻ്റെ ശരീരത്തിൽ എച്ച് ഐ വി വൈറസുണ്ട്. ഞാനും വൈറസും തമ്മിൽ എപ്പോഴും അടിപിടി കൂടാറുണ്ട്. അവർ പറയും അവർ ജയിക്കുമെന്ന്, ഞാൻ പറയും ജയം എൻ്റേത് തന്നെയാണെന്ന്. ഇന്ന് December 1 ലോക എയ്ഡ്സ് ദിനം. വല്ലാത്ത ഭയത്തോടും വെറുപ്പോടും കൂടി രോഗികളെ അകറ്റി നിർത്തുന്ന തികച്ചും ഒറ്റപ്പെടലിൻ്റെ രോഗമാണ് എയ്ഡ്സ്. എന്നാൽ അവർക്കും ഒരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു മനസ്സുണ്ട്. ഇത് അവരുടെ കഥയാണ്. പ്രണയത്തിന് യാതൊരു നിബന്ധനയുമില്ല എന്ന സത്യം വീണ്ടും തെളിയിച്ച രേഖയുടെയും ശങ്കറിന്റെയും കഥ. രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില സമാനതകളുണ്ട്. ഇരുവരും ഒരിക്കൽ എയ്ഡ്സ് എന്ന അതിക്രൂരമായ രോഗത്തിന്റെ ബലിയേടാകേണ്ടി വന്നവരാണ്. ഇപ്പോഴും അതവർ അനുഭവിക്കുന്നു. രേഖയുടെ ആദ്യ ഭർത്താവിനെയും ശങ്കറിന്റെ ആദ്യ ഭാര്യയെയും രോഗം മൂലം മരണം തട്ടിയെടുത്തതാണ്. പക്ഷേ വിധിയുടെ ക്രൂരത അവരെയും പിന്തുടർന്നു. ഈശ്വരൻ ആരെയും തനിച്ചാക്കില്ലെന്ന് അപ്പോഴും അവർ ഉറച്ചു വിശ്വസിച്ചു. പിന്നീടുള്ള ജീവിതയാത്രയിൽ ഒരു എച്ച് ഐ വി ക്യാമ്പിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരായതുകൊണ്ട് തന്നെ പരസ്പരം തോന്നിയ ആകർഷണത്തിൽ അവർ കൂടുതലായി അറിയാൻ ശ്രമിച്ചു. ആ സൗഹൃദം പിന്നീട് പ്രണയമായി വഴിമാറി. രണ്ടുപേർക്കും ജീവിതയാഥാർത്ഥ്യങ്ങൾ അത്രമേൽ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരേ ദുഃഖം അനുഭവിക്കുന്നവരാണ് അവർ. തന്റെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നുവെന്നും അതിലൊരു പെൺകുഞ്ഞ് ജനിച്ചുവെന്നും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് ഭർത്താവിന് എച്ച് ഐ വി പിടിപെടുന്നതെന്നും രേഖ പറയുന്നു. ശങ്കറിന്റെ ജീവിതവും വ്യത്യസ്തമായിരുന്നില്ല. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ശരീരമാകെ മഞ്ഞ നിറം പ്രകടമായത്. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്തി. അപ്പോഴാണ് ഭാര്യയ്ക്കും കൂടെ ശങ്കറിനും എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. ഡോക്ടർ എച്ച് ഐ വി എന്ന് ആദ്യം പറയുമ്പോൾ അത് എന്തെന്ന് കൂടി അറിയില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായിരുന്നു രേഖ. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇന്നവർ പറയുന്നു, ജീവിതം എന്നത് ഒരു തുറന്ന പുസ്തകമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഉള്ള ജീവിതം ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുക. ഈ ഉറച്ച ആത്മവിശ്വാസമാണ് ഇന്ന് എല്ലാവർക്കും ആവശ്യം. ഈ ലോകത്ത് ആരെയും ഈശ്വരൻ തനിച്ചാക്കില്ല. ഒറ്റപ്പെടുത്തിയ രോഗം തന്നെ അവർക്കൊരു പുതുജീവിതം സമ്മാനിച്ചു. ആരോടും പരിഭവവും പരാതിയും പറയാതെ ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ അവർ ആ ജീവിതയാത്ര തുടരുന്നു. മരണത്തിന്റെ പര്യായം എന്ന പോലെ നൂറ്റാണ്ടുകളോളം ആളുകളെ ഭയപ്പെടുത്തിയ രോഗമാണ് എയ്ഡ്സ്. ഈ മഹാവ്യാധിയെക്കുറിച്ച് ലോകമറിഞ്ഞിട്ട് 4 പതിറ്റാണ്ടേ ആകുന്നുള്ളൂ. 80s തുടക്കത്തിൽ അമേരിക്കയിലെ ഒരു കൂട്ടം സ്വവർഗ അനുരാഗികളായ ചെറുപ്പക്കാരിൽ മുൻപങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. ഇതേ തുടർന്ന് നടത്തിയ പഠനത്തിലാണ് എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ച് ആദ്യമായി ലോകം അറിയുന്നത്. എച്ച് ഐ വി അണുബാധ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിൽ എത്തുന്നതോടെ മനുഷ്യശരീരത്തിന്റെ പ്രതിരോധ ശേഷി പൂർണ്ണമായും ഇല്ലാതെയാകുന്നു. നമുക്കിടയിലും ഇതുപോലെ ഒരുപാട് ശങ്കറും രേഖയുമുണ്ട്. മാറ്റി നിർത്തേണ്ടത് രോഗത്തെയാണ്, രോഗികളെയല്ല. രോഗത്തെ നേരിടേണ്ടത് എപ്പോഴും ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം, ഒരിക്കലും ലാഘവത്തോടെ ആയിരിക്കരുത്. കാരണം അവർക്കും ഒരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു മനസ്സുണ്ട്. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽക്കോട്ട്.